മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പൊൻതിലകമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ. AISSC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയവും A1 ഡിസ്റ്റിങ്ഷൻ തുടങ്ങിയ ഉന്നത ഗ്രേഡുകളും. ഗ്രേസ് പബ്ലിക് സ്കൂൾ വണ്ടൂർ, WIC ക്യാമ്പസ്, ഏരിയാഡ്, പുന്നപ്പാല, മലപ്പുറം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MRI യൂണിറ്റ് സ്ഥാപിക്കാൻ 11.17 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണം പൂർത്തിയായ 5 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവരുടെ ആവശ്യങ്ങൾ, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അധ്യാപകരുണ്ട്, പക്ഷെ അവർ കൂടുതൽ വറീഡാകും, അവർ ആശങ്കപ്പെടും, അവരെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്കാണ് നമ്മുടെ ഗോൾസ് എന്ന് മാത്രം പറയാനായിട്ടാണ് ഞാൻ നമ്മുടെ ആദരം മിഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇപ്പോൾ RCCയിലും MCCയിലും ഒക്കെ ഈ വർഷം നമ്മൾ റോബോട്ടിക് സർജറി ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികളായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖലയെ നയിക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അവർക്കൊപ്പം നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം. അതോടൊപ്പം അധ്യാപകരുടെ നിശ്ചയമായിട്ടും അവരും ഈ വിഷയങ്ങൾ ഉയർത്തിയ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലും ഉണ്ടാകും. ബഹുമാനപ്പെട്ട MLA പറഞ്ഞ വിഷയം നമ്മുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച കാര്യമാണ്. അത് പോസ്റ്റ്മോർട്ടം രാത്രിയിലും വേണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു 3.25 കഴിഞ്ഞ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളായിരിക്കും. അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ വളരെ ആ സമയത്ത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വരുമ്പോൾ സമയം കഴിഞ്ഞു പോയി എന്ന് വന്ന് തിരസ്കരിക്കപ്പെടുന്നത് അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിച്ച് അതിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഇന്ന് നമ്മുടെ വിവിധ പദ്ധതികളുടെ നവീകരിച്ച കാഷ്വാലിറ്റി റാമ്പ്, എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, നവീകരിച്ച പീഡിയാട്രിക് കെയർ, ക്യാൻറ്റീൻ, ഫസ്റ്റ് ഫ്ലോർ എന്നീ പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്നവരുടെ അനുവാദത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലുകയും MRI യൂണിറ്റ് സ്ഥാപിക്കാൻ മുമ്പ് 7.17 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇത് തികയാതെ വരുന്നതിനാലാണ് അധികമായി 4 കോടി രൂപ കൂടി അനുവദിക്കുന്നത്. 1.78 കോടി 50,000 രൂപ ചെലവഴിച്ച് നവീകരിച്ച കാഷ്വാലിറ്റി, 1.20 കോടി 8,000 രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ റാമ്പ്, 60 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഐഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 2.65 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച പീഡിയാട്രിക് കെയർ, 84.48 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്യാന്റീൻ, ഫസ്റ്റ് ഫ്ലോർ എന്നീ പദ്ധതികളാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. ആധുനികവത്കരിക്കപ്പെട്ട കാഷ്വാലിറ്റി സംവിധാനം ഏർപ്പെടുത്തുക വഴി അടിയന്തര ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനും AC ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റാമ്പ് യാഥാർത്ഥ്യമായതോടെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ജീവനക്കാരുടെയും സഞ്ചാരം കൂടുതൽ സൌകര്യപ്രദമാക്കാനും പീഡിയാട്രിക് വാർഡിൽ HDU ആരംഭിക്കുന്നതോടെ കൂടുതൽ കുട്ടികൾക്ക് മെച്ചപ്പെട്ടതും ആധുനികവുമായ ചികിത്സ നൽകാനും സാധിക്കും. മലിനജല സംസ്കരണ പദ്ധതികൾ സ്ഥാപിച്ചതിലൂടെ മലിനജലത്തിന്റെ പുനരുപയോഗം സാധ്യമാക്കി പരിസര മലിനീകരണം തടയാൻ കഴിയും. മെഡിക്കൽ കോളേജ് വികസന പ്രവർത്തനങ്ങൾക്ക് സൌജന്യമായി ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള വിഷയത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് സമഗ്ര പഠനം നടത്തി തീരുമാനമെടുക്കും. മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായി പ്ലാൻ ഫണ്ട് ഉപയോഗിക്കുന്നതിനാൽ വരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ മറികടക്കാനും കിഫ്ബി ഫണ്ട് ലഭ്യമാക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാക്കുന്നതിനും ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. നഴ്സിംഗ് കോളേജിന് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. മെഡിക്കൽ കോളേജിൽ ആധുനിക സംവിധാനങ്ങളോടെയുള്ള ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി, നഗരസഭാ അധ്യക്ഷ VM സുബൈദ, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, ഷെറീന ജവഹർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, DMO ഡോക്ടർ ആർ രേണുക, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ രവീന്ദ്രൻ, NHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, പൊതുമരാമത്ത് ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മൊയ്തീൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. CBSE സിലബസിൽ ഉൾപ്പെടുത്തിയ പഠനരീതികൾ. LKG ക്ലാസ് മുതൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന. മികച്ച അക്കാദമിക് നിലവാരമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ, മലപ്പുറം. ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 999-991-916. ഈ പദ്ധതിയിൽ അംഗമാകൂ. സറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ.